السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അനുഗ്രഹം നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഇവിടെ മുജാഹിദ് ചിന്താധാരയിൽ ജുബൈലിൽ നിന്നുള്ള ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം, ഹജ്ജ് നിർവഹിക്കുന്നതിന് പോകാൻ ഒരുങ്ങുന്ന ആളുകൾ അടിയന്തിരം നടത്തുന്നു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ചെയ്യാറുള്ളത് പോത്തിനെയോ അതല്ലെങ്കിൽ മൂരിയെയോ കറുത്ത് വലിയ സദ്യ ഉണ്ടാക്കി, ചിലപ്പോൾ മൗലൂദ് സംഘടിപ്പിച്ച്, അതുപോലെ പല ജാറങ്ങളിലും പോയി അവിടെയൊക്കെ പ്രാർത്ഥിക്കുകയാണ് സുരക്ഷിതമായി ഹജ്ജ് ചെയ്ത് വരാനുള്ള തൗഫീഖ് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഇസ്തിഗാസ നടത്തി മൗലൂദ് സംഘടിപ്പിച്ച് വലിയ സദ്യ സംഘടിപ്പിച്ച് ആണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് എന്നുള്ളതിന് തൗഹീദിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം വിളിച്ചോതുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് ഈ ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. പക്ഷേ ആ തൗഹീദിൻ്റെ ഇബാദത്തിന് വേണ്ടി പോകുമ്പോൾ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന് നാട്ടിൽ ചില ഹാജിമാർ ഹജ്ജിന് പോകുന്നതിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ളതിൽ തർക്കമില്ല. ജാറങ്ങളിൽ പോകുന്നു, മാലിക് ഇബ്നു ദീനാറിൻ്റെ ജാറമുണ്ടെന്നും അവിടെ പോയിട്ട് ഇസ്തിഗാസ നടത്തുന്നു, മറ്റു പല ജാറങ്ങളിൽ പോകുന്നു, അതുപോലെ തന്നെ വലിയ സദ്യ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഇതൊക്കെ തെറ്റാണ്. അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയൊരു സദ്യ സംഘടിപ്പിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നു മാത്രമല്ല പ്രിയമുള്ളവരെ, എന്താണ് സത്യത്തിൽ സുന്നത്ത്? നമ്മൾ ജീവിതത്തിൽ ഷിർക്കിൻ്റെ ഒരു പരിപാടിയും പാടുള്ളതല്ല. അത് മൗലൂദാകട്ടെ, റാത്തീബ് ആകട്ടെ, എന്തോ ആകട്ടെ, ഇവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ചില ആളുകളൊക്കെ, പ്രിയമുള്ളവരെ, ഹജ്ജിന് പോയ ആളുകൾ തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ വീടൊക്കെ പ്രത്യേകം അലങ്കരിക്കും. ഒരു വിവാഹത്തിന് വീട് അലങ്കരിക്കുന്നത് പോലെ മുമ്പിൽ പ്രത്യേക ഗേറ്റോ കമാനമോ ഒക്കെ വെച്ചുകൊണ്ടോ പെയിൻ്റ് അടിച്ചുകൊണ്ടോ അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ട് സ്വാഗതമൂതും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇട ഒരു രീതി എന്ന് പറയുന്നത് യാത്ര കഴിഞ്ഞ് വന്നാൽ അവിടുന്ന് പള്ളിയിൽ പോയി രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കും. ഇമാം ബുഖാരി 3089 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ ബാബിൻ്റെ പേര് ബാബു ത്വആമി ഇൻദൽ ഖുദൂം. യാത്രയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ടൊരു ബാബാണ്. എന്നിട്ട് പറയുന്നു, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖദിമൽ മദീന നഹറ ജസൂറൻ ഔ ബക്കറതൻ. റവാഹുൽ ബുഖാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മദീനയിലേക്ക് വന്നപ്പോൾ ഒരു നഹറ ജസൂറൻ, ജസൂറിനെ അറത്തു, ഔ ബക്കറത്തൻ അല്ലെങ്കിൽ പശുവിനെ അറത്തു എന്നുള്ളതാണ്, മാടിനെ അറുത്തു എന്നുള്ള. ജസൂർ എന്ന് പറഞ്ഞാൽ അൽ ജസൂറു അൽ ബഅയ്റു ദക്കറൻ കാന ഔ ഉൻസ, ആണോ പെണ്ണോ ആയിട്ടുള്ള ഒട്ടകത്തിനാണ് ജസൂർ എന്ന് പറയുക. അപ്പോൾ ഒട്ടകത്തെയോ അല്ലെങ്കിൽ മാടിനെയോ അറുത്തു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നിട്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ മിർക്കാത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, അസ്സുന്നത്തു ലിമൻ ഖദിമ മിന സഫരി അൻ യലീഫ ബിഖദരി വുസ്ഇഹി. അതായത് സുന്നത്താണ് യാത്രയിൽ നിന്ന് കടന്നു വരുന്നവർ, യാത്ര ചെയ്തു വരുന്നവർ അവർക്ക് കഴിയുന്ന സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അവർ സദ്യയുണ്ടാക്കുക എന്നുള്ളത് സുന്നത്താണ്. വഖാല ഇബ്നുൽ മലക്,
ഇബ്നുൽ മലക് എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നു, അല്ലിയാഫത്തു സുന്നത്തുൻ ബഅദൽ ഖുദൂം, യാത്രക്ക് ശേഷം സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഹാജിയോട് ഹജ്ജ് ചെയ്തു വരുന്ന ആൾ കാണുമ്പോൾ തക്കബ്ബൽ അള്ളാഹു ഹജ്ജക്കും എന്നിങ്ങനെ അള്ളാഹു താല നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ എന്നൊക്കെ പറയുന്നതിനും വിരോധമില്ല. അപ്പോൾ വീട് അലങ്കരിക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്വാഗതമൂതുക എന്നുള്ളതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അവിടെ റിയാ പ്രകടനപരത പാടില്ല. അതോടൊപ്പം തന്നെ ഇസ്റാഫ് സമ്പത്ത് ധാരാളമായിട്ട് ചിലവഴിക്കുക ഇതൊന്നും പാടുള്ളതല്ല. ഹജ്ജിന് ശേഷമാണ് അറവ് നടത്തേണ്ടത്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അറവ് നടത്തി മൗലൂദ് നടത്തല്ല. മൗലൂദ് അതുപോലെ ഷിർക്കിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ജീവിതത്തിൽ പാടില്ല. ഏകനായ റബ്ബിന് മാത്രമേ നമ്മൾ ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി പാടുള്ളൂ. ആരാധനയുടെ ഒരു അംശം പോലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചുകൂടാ. അതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഷിർക്കിൻ്റെ ലാഞ്ചന പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, അറഫയിലേക്ക് പ്രാർത്ഥന എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഖൈറു ദുആ ദുആ യൗമി അറഫ, ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹി വയുമീത് വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ. ആരാധനക്കർഹനായിക്കൊണ്ട് അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല എന്നങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ജാറങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തി മൗലൂദ് നടത്തി വലിയ സദ്യ ഉണ്ടാക്കി പത്രത്തിൽ പരസ്യം കൊടുത്ത് പിന്നെ ഹജ്ജിന് പോവുക എന്നുള്ളത്, ആ ഒരു രീതി മാറ്റാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആളുകളെയൊക്കെ കണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളായിട്ടുള്ള ആളുകളെ കണ്ട് അവരോടെന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയണം. അവർക്ക് ഹക്കുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇതൊക്കെ അതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.